നമസ്കാരം. സ്നേഹത്തിൻ്റെ കടയും വെറുപ്പിൻ്റെ ഫാക്ടറിയും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യമാണ്. വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് ബി ജെ പിയുടെയും മോദിയുടേതെന്നും അവർ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത്. അതേസമയം കോൺഗ്രസ് സ്നേഹത്തിൻ്റെ കടയാണ്, കുടയാണ്, തണലാണ്, അതിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്നവർ പ്രചരിപ്പിക്കുന്നു. അതിന് തക്കതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നരേന്ദ്രമോദിക്ക് തുടർച്ചയായി മൂന്നാം ഭരണം കൊടുത്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. അതേസമയം കോൺഗ്രസിന് അവകാശപ്പെടാം മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സീറ്റുകൾ നേടാൻ ഈ മുദ്രാവാക്യം വഴി അവർക്ക് സാധിച്ചെന്ന് മണിപ്പൂർ കലാപമടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ വെറുപ്പിൻ്റെ ഫാക്ടറിക്കെതിരെയുള്ള പ്രചരണം ശക്തി പ്രാപിക്കുന്നു. വെറുപ്പിൻ്റെ ഫാക്ടറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്ന സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കടയിലേക്ക് അഭയം തേടി ഓടിയെത്തിയത്. അതായത് വെറുപ്പിൻ്റെ ഫാക്ടറിയെ തുറന്നു കാട്ടുക എന്ന അതേ മുദ്രാവാക്യമാണ് സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്ന കോൺഗ്രസിനും രാഹുലിനും മുമ്പിലുള്ളത് എന്നർത്ഥം. അതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിട്ടത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് തന്നെ മോദി യുഗത്തിൻ്റെ അന്ത്യമാണ് എന്ന് ഈ സ്നേഹത്തിൻ്റെ കടക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല. പിന്നീട് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാനയിലും ജമ്മുകാശ്മീരിലുമായിരുന്നു. ഹരിയാനയിലെ എക്സിറ്റ് പോളുകളെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തി. ഹരിയാനയിലെ ഘടകങ്ങളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കേട്ടിരുന്നത് ബി ജെ പിക്കും എൻ ഡി എയ്ക്കും എതിരാണെന്നാണ്. പക്ഷെ ഹരിയാനയിൽ അവർ കൃത്യമായി വിജയം നേടി. ജമ്മുകാശ്മീരിൽ ബി ജെ പിയുടെ ഭരണം ആരും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ അവർ നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തി. അതാണ് ജമ്മുകാശ്മീരിൽ സംഭവിച്ചത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഫലം പുറത്തു വരാൻ 2-3 ദിവസം മാത്രം ബാക്കിയാകുമ്പോൾ പുറത്തേക്ക് വരുന്ന എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യം സ്നേഹത്തിൻ്റെ കടയേക്കാൾ വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് എന്ന് തന്നെയാണ്. ജാർഖണ്ഡിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന്. അത് വലിയ സംഭവമാണ്. കാരണം ജാർഖണ്ഡിൽ വലിയ തോതിൽ കോൺഗ്രസ് തൂത്തുവാരും എന്നായിരുന്നു ഇവിടെ പ്രചരിക്കപ്പെട്ടിരുന്നത്. ഇത് മാത്രമല്ല, വെറുപ്പിൻ്റെ ഫാക്ടറിയുടെ അടിത്തറ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും അത് കഴിഞ്ഞു വരുന്ന ചെറിയ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അടുത്ത അസ്ഥിവാരം കൂടി ഇളകേണ്ടതാണ്. അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടികയെങ്കിലും ഒഴുകിപ്പോവേണ്ടതിന് പോകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ജാർഖണ്ഡ് പോലെ ആദിവാസികളും ഗോത്രവർഗക്കാരും തിങ്ങി വസിക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ബ്രാഹ്മണവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പാർട്ടി എന്ന് ആക്ഷേപിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിലും. മഹാരാഷ്ട്രം നമ്മൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. മഹാരാഷ്ട്രയിൽ സ്വാധീനം 3 പാർട്ടികൾക്കേ ഉള്ളൂ. അത് ബി ജെ പിക്കും ശിവസേനയ്ക്കും എൻ സി പിക്കുമാണ്. ബാക്കി പാർട്ടികളൊക്കെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. ചെറിയ ഘടകകക്ഷികളും ഹൈദരാബാദിലെ ഒവൈസിയെ പോലെ തന്നെ പ്രകാശ് അംബേദ്കർ അടക്കമുള്ളവർക്കൊക്കെ ചെറിയ പോക്കറ്റ് ബന്ധങ്ങളുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ സ്വാധീനമുള്ളത് 3 പാർട്ടികളാണ്, ശിവസേനയും ബി ജെ പിയും എൻ സി പിയും. കോൺഗ്രസ് ഒക്കെ എൻ സി പി സഖ്യത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നതല്ലാതെ മറാത്തികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇവിടെ സ്വാധീനമുള്ള 2 പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു, ശിവസേനയും എൻ സി പിയും. അവിടെയാണ് ബി ജെ പി എന്ന് പറയുന്ന സ്വാധീനമുള്ള 3-ാമത്തെ പാർട്ടി ഒറ്റയ്ക്ക് ഈ 2 പാർട്ടികളെയും പിളർന്ന് അവരുടെ 2 ഭാഗങ്ങളുമായി മത്സരത്തിന് നേരിട്ടത്. ശ്രദ്ധിക്കണം, ശിവസേനയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് താക്കറെയുടെ ശിവസേനയാണ്. ഉദ്ധവ് താക്കറെ അതിൻ്റെ തുടർച്ചക്കാരനാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ആ സ്വാധീനമുള്ള ശിവസേന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. അവരാണ് കോൺഗ്രസിന്റെ മുന്നണിയിൽ എൻ സി പിയുടെ മുന്നിൽ ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ സി പി എന്ന് പറഞ്ഞാൽ ശരത് പവാറാണ്, അവരാണ് ചേർന്നിരിക്കുന്നത്. ഈ ശരത് പവാറിന്റെ അഴിമതിക്കാരനായ ബന്ധു അജിത് പവാറിനെയും കുറെ നേതാക്കളെയുമാണ് ബി ജെ പി കൊണ്ടുപോയത്. അതുപോലെ തന്നെ ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ, അദ്ദേഹം സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ ശിവസേന വോട്ടർമാരെ എത്രമാത്രം സ്വാധീനിക്കാൻ ഏക്നാഥ് ഷിൻഡേക്ക് കഴിയും? അങ്ങനെ ഏറ്റവും വലിയ വോട്ട് ശേഖരണം ഒരുമിച്ച് നിന്നിട്ടും ബി ജെ പി മുന്നണിക്കാണ് മുൻതൂക്കം എന്ന എക്സിറ്റ് പോളുകൾ, അത് വെറുപ്പിൻ്റെ ഫാക്ടറിയോടെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നതിൻ്റെ സൂചനയാണ്. വസ്തുതയിൽ ബി ജെ പിയിലേക്ക് രാജ്യത്തെ പല ഭാഗങ്ങളിലെയും ജനങ്ങൾ ചാഞ്ഞിരിക്കുന്നു.
അത് അവർ പല വഴികളിലൂടെയാണ് നേടിയെടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച് സർക്കാരുകളെ പിരിച്ചുവിട്ട് അങ്ങനെയൊക്കെ പലതരത്തിലും ഒക്കെ അവർ നടത്താറുണ്ട്. പക്ഷേ അവർ എന്ത് നീക്കം നടത്തിയാലും ആ നീക്കം അടിസ്ഥാനപരമായി അവർക്ക് ഗുണം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന എക്സിറ്റ് പോളുകൾ, എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ, ഞാനത് വീണ്ടും പറയുന്നു, കാരണം ഹരിയാനയിലൊക്കെ എക്സിറ്റ് പോളുകൾ തെറ്റായിരുന്നു, എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ അത് നൽകുന്ന സൂചന ബി ജെ പിയുടെ സ്വാധീനത്തെ മറികടക്കാൻ കോൺഗ്രസിനോ അവരുടെ സഖ്യകക്ഷികൾക്കോ കഴിയുന്നില്ല എന്നതാണ്. ഇവിടെ ഒഡീഷയിൽ സംഭവിച്ചത് നമ്മൾ പരിശോധിക്കണം. ഒഡീഷയിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു ബിജു ജനതാദൾ. ബിജു ജനതാദളിന്റെ സഖ്യകക്ഷിയായി ഒരു മൈനർ പാർട്ടിയായി ബി ജെ പി കൂടെ കൂടിയതാണ്. പതിയെ പതിയെ ബിജു ജനതാദളിന്റെ തണലിൽ ബി ജെ പി അവിടെ വളർന്നു. ഒടുവിൽ തങ്ങളാണ് വലുതെന്ന് ബി ജെ പിക്ക് തോന്നിയപ്പോൾ ബിജു ജനതാദളിനെ അകറ്റി നിർത്തി. ബിജു ജനതാദൾ കുറെ അധികം നീക്കങ്ങൾ നടത്തിയെങ്കിലും ഗുണമുണ്ടായില്ല. ഒടുവിൽ നേരിട്ട് അവർ ഏറ്റുമുട്ടിയപ്പോൾ ബിജു ജനതാദൾ ശൂന്യമായി പോയി, അസ്തമിച്ചു പോയി. അങ്ങനെ ബി ജെ പി അവിടെ അധികാരം പിടിച്ചു. ഇതൊരുപക്ഷെ ആവർത്തിക്കപ്പെടാം. ഇവിടെ അതേപോലെ തന്നെയാണ് ശിവസേനയും ബി ജെ പിയും ഒരുമിച്ച് നിന്നത്. രണ്ടുപേരിൽ ആരാണ് കൂടുതൽ തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് മാത്രമേ സംശയം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരേ ആശയം പിന്തുണയ്ക്കുന്നവർ, കുറച്ചുകൂടി പ്രാദേശിക ദേശീയതയാണ് ശിവസേനയുടേത്. ശിവാജിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ശിവാജി ഉയർത്തിയ പ്രാദേശിക ദേശീയതയാണ് ശിവസേനയുടെ പ്രത്യേകത. പക്ഷേ ഹിന്ദുത്വ അജണ്ടയിൽ ബി ജെ പിയെ കടത്തിവെട്ടുന്ന തരത്തിൽ തീവ്ര നിലപാടുള്ള പ്രസ്ഥാനമാണ് ശിവസേന. അവരാണ് ബി ജെ പിയുടെ ഈ വലിയേട്ടൻ മനോഭാവത്തിൽ പിണങ്ങി കോൺഗ്രസിനോട് ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു, ശിവസേനയുടെ പ്രിൻസിപ്പിൾ നിന്ന് മാറേണ്ടി വരുന്നു, സവർക്കർ അടക്കമുള്ളവരെ കോൺഗ്രസ് തള്ളിപ്പറയുമ്പോൾ നിശബ്ദത പാലിക്കേണ്ടി വരുന്നു, ശിവസേനയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വരുന്നു. ഈ ഭിന്നത, ഈ വൈരുദ്ധ്യം, ഇത് വാസ്തവത്തിൽ ശിവസേനയുടെ രാഷ്ട്രീയം നെഞ്ചിൽ പെറുന്നവർക്ക് അതൃപ്തി ഉണ്ടാക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ശിവസേന, ആ ശിവസേനയിലെ അണികൾ പതിയെ പതിയെ അവർ ബി ജെ പിയിലേക്ക് ചേക്കാറും. അവർ ശിവസേനയുടെ മറ്റു ഘടകത്തിലേക്ക് പോകണമെന്നില്ല. കാരണം നേതാവ് എന്ന നിലയിൽ താക്കറയുടെ മകനോട് തന്നെയാണ് ശിവസേന പ്രവർത്തകർക്ക് ഇഷ്ടം. പക്ഷെ താക്കറയുടെ മകൻ ശിവസേനയുടെ സ്വത്വം നഷ്ടപ്പെടുത്തുമ്പോൾ അവർ തിരിച്ച് ഷിൻഡേക്കൊപ്പം പോകുന്നതിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് പോവുക എന്നതാണ്. അതാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ ശരിയാണെങ്കിൽ ബി ജെ പി പൂർവാധികം ശക്തി പ്രാപിക്കും. ബി ജെ പിക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ. ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയിരിക്കും വരാൻ പോകുന്നത്. ചെറിയ ഘടകകക്ഷികളായി അജിത് പവാറിൻ്റെയും ഷിൻഡെയുടെയും പാർട്ടികൾ കൂടെയുണ്ടാവും. പതിയെ ബി ജെ പി ഒറ്റയ്ക്ക് മഹാരാഷ്ട്ര പിടിക്കുന്ന സാഹചര്യമുണ്ടാവും. ഇതാണ് ബി ജെ പി സ്ട്രാറ്റജി. പലപ്പോഴും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നതും ഇതാണ്. ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ച് സ്വയം ഇല്ലാതാവുക എന്നതാണ് പലപ്പോഴും കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും അതാണ് സംഭവിച്ചത്. പക്ഷേ ഘടകകക്ഷികൾ ചേർത്ത് പിടിച്ച് വളരുക, ഘടകകക്ഷികൾ വിഴുങ്ങുക എന്ന ശാസ്ത്രീയമായ രീതിയാണ് ബി ജെ പി ചെയ്യുന്നത്. അതാണ് അവരുടെ അജണ്ട. അത് വിജയിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോളുകൾ. നമ്മൾ നോക്കുക, എക്സിറ്റ് പോളുകളിൽ കാണിക്കുന്നത് പ്രധാനപ്പെട്ട ചാണക്യ സ്ട്രാറ്റജീസ്. ചാണക്യ ഒരുവിധം തരക്കേടില്ലാതെ എടുക്കുന്നതാണ്. ബി ജെ പി സഖ്യത്തിൽ 152 മുതൽ 160 വരെ, മഹാവികാസ് അഘാടി കോൺഗ്രസ് ശിവസേന സഖ്യത്തിൽ 130 മുതൽ 138 വരെ, മറ്റുള്ളവർ 6-8. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷേ ബി ജെ പിക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. ദൈനിക് ഭാസ്കർ 125, 140, 135, 150 അല്പം മുൻതൂക്കം കോൺഗ്രസ് മുന്നണിക്ക് കൊടുക്കുന്നു. ഇലക്ടറൽ എഡ്ജ് 118, 150 അല്പം എഡ്ജ് കോൺഗ്രസ്സിന് കൊടുക്കുന്നു. ലോക്ഷകി മറാത്തി രുദ്ര 128, 142, 125, 140 അല്പം മുൻതൂക്കം കൊടുക്കുന്നത് ബി ജെ പി സഖ്യത്തിനാണ്. മട്രീസ് റിപ്പബ്ലിക് ടി വി 150, 170, 110, 120 വലിയ ഭൂരിപക്ഷമാണ് റിപ്പബ്ലിക് ടി വി ബി ജെ പി കൊടുക്കുന്നത്. പി മാർക്ക് 137, 157, 126, 146. അതായത് സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷം ബി ജെ പിക്ക് കൊടുക്കുന്നു. പീപ്പിൾസ് പ്ലസ് 175, 185, 85, 112 വലിയ ഭൂരിപക്ഷമാണ് അവർ ബി ജെ പി സഖ്യത്തിന് കൊടുക്കുന്നത്. ഭൂരിപക്ഷം സർവേകളും ബി ജെ പി സഖ്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ജാർഖണ്ഡിലെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. കൂടുതൽ എക്സിറ്റ് പോളുകളും ജാർഖണ്ഡിലെ സ്ഥിതി അനുകൂലമായിരിക്കുന്നത് ബി ജെ പിക്കാണെന്ന് പറയുന്നു. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. വലിയ മുൻതൂക്കമാണ് കൊടുക്കുന്നത്. 49-59 കിട്ടുമ്പോൾ 17-27 മാത്രമാണ് ബി ജെ പിക്ക് പറയുന്നത്. ചാണക്യ 45-50 ബി ജെ പിക്ക്, 35-38 ഇന്ത്യ സഖ്യത്തിന്. ദൈനിക് ഭാസ്കർ 37-40 ബി ജെ പിക്ക്, 36-39 കോൺഗ്രസിന്. അതായത് ഏതാണ്ട് തുല്യമാണ് ബി ജെ പിക്കാണ് മുൻതൂക്കം. ഇലക്ട്രൽ എഡ്ജ് കോൺഗ്രസിനാണ് 42, ബി ജെ പിക്ക് 32 ഉള്ളൂ. മാട്രിക്സ് 42-47-25-30 ബി ജെ പിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പീപ്പിൾസ് പ്ലസ് 44-53-25-37
പി മാർക്ക് 31-40, 37-47, അതായത് അല്പം മുൻതൂക്കം കൊടുക്കുന്നത് കോൺഗ്രസ്. അതായത് ഇത്തവണ എക്സിറ്റ് പോളുകാർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് തടിതപ്പി. രണ്ടുപേർക്കും സാധ്യത പറയുന്നു, എന്നാൽ ബി ജെ പിക്ക് മുൻതൂക്കം കൊടുക്കുന്നു. കഴിഞ്ഞ തവണത്തെ പരാജയം ഉണ്ടാവാതിരിക്കും. എന്തായാലും വളരെ വിചിത്രവും കൗതുകകരവുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ബി ജെ പിയുടെ സ്വാധീനം വളരുകയാണോ ചുരുങ്ങുകയാണോ എന്നതിന് തെളിവായി മാറും. വാസ്തവത്തിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കോൺഗ്രസിന് സഖ്യമാണ് ജയിക്കേണ്ടത്, ബി ജെ പി സഖ്യമല്ല. ഇതുവരെ പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ, തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, കോൺഗ്രസിന് ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. വീഴ്ചകളിൽ നിന്നും പാഠം പഠിച്ച് മോദിയും ബി ജെ പിയും RSS ഇടപെടലോടെ വീണ്ടും തിരിച്ചു വരാൻ, വീണ്ടും അധികാരം ഉറപ്പിക്കാൻ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്നതിന് തെളിവായി ഇത് മാറും. കാത്തിരിക്കാം എക്സിറ്റ് ഫലമാണോ യഥാർത്ഥ ഫലമെന്നറിയാൻ 23-ാം തീയതി വരെ.